കസ്ത ഇടവേളയ്ക്ക് പിന്നാലെ സംസ്ഥാനം വീണ്ടും കോവിഡ് ജാഗ്രതയിൽ അയൽ രാജ്യങ്ങളിൽ കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യങ്ങളിൽ എല്ലാ ജില്ലകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി പുതിയ കോവിഡ് വകഭേദത്തിന് ശേഷി കൂടുതലായതിനാൽ അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടു ആശങ്ക വേണ്ടെന്നും കോവിഡ് പകരാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് കോവിഡ് രണ്ടാം തരംഗം അതിന്റെ അവസാനത്തിലേക്ക് എത്തുന്നത് മൂന്നാം തരംഗം മുന്നറിയിപ്പ് ആരോഗ്യ വിദഗ്ധർ നൽകിയിരുന്നു ചൈനയടക്കമുള്ള അയൽ രാജ്യങ്ങൾ ഇപ്പോൾ കോവിഡ് മൂന്നാം തരംഗത്തിന്റെ പിടിയിൽ വ്യാപനശേഷി കൂടുതലുള്ള ബി എഫ് സെവൻ വകഭേദം ഇന്ത്യയിലും റിപ്പോർട്ട് ചെയ്തതോടെ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുകയാണ് കേരളം ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സംസ്ഥാനത്തെ സാഹചര്യം വിലയിരുത്തി സംസ്ഥാനത്ത് നിലവിൽ കോവിഡ് കേസുകൾ കുറവാണ് ഡിസംബർ മാസത്തിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്ന് കേസുകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ആശുപത്രികളിൽ ചികിത്സയിലുള്ള രോഗികളും വളരെ കുറവാണ് പുതിയ കോവിഡ് വകഭേദത്തിന് വ്യാപനശേഷി കൂടുതലായതിനാൽ അതീവ ജാഗ്രത വേണം എല്ലാ ജില്ലകളും പ്രതിരോധ പ്രവർത്തനങ്ങളും നിരീക്ഷണവും ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി കോവിഡിൽ പഠിച്ച പാഠങ്ങൾ വീണ്ടും പ്രായോഗികമാക്കണമെന്ന് മുഖ്യമന്ത്രി കോവിഡിൽ പഠിച്ച പാഠങ്ങൾ വീണ്ടും ശീലമാക്കണം പനി ജലദോഷം തൊണ്ടവേദന എന്നിവ ബാധിച്ചാൽ അവഗണിക്കരുത് ചികിത്സ തേടണം കോവിഡ് രോഗലക്ഷണങ്ങൾ ഉള്ളവരുമായി അടുത്ത് ഇടപഴകാതിരിക്കുകയും വേണം ആശങ്ക വേണ്ടെങ്കിലും അവധിക്കാലമായതിനാൽ കൂടുതൽ ശ്രദ്ധ വേണം വായും മൂക്കും മൂടത്തക്ക വിധം മാസ്ക് ധരിക്കണം പ്രായമായവർ അനുബന്ധ രോഗമുള്ളവർ കുട്ടികൾ എന്നിവരോട് പ്രത്യേക കരുതൽ വേണം കരുതൽ ഡോസ് ഉൾപ്പെടെ വാക്സിൻ എടുക്കാത്തവർ വാക്സിൻ എടുക്കണം രോഗലക്ഷണമുള്ളവരിൽ കൂടുതലായി കോവിഡ് പരിശോധന നടത്തും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണം പുതിയ വകഭേദങ്ങളെ നിരീക്ഷിക്കാനായി ചരിതക ശ്രേണീകരണം ശക്തിപ്പെടുത്തും രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് മുന്നിൽ കണ്ട് കോവിഡിനായി ആശുപത്രി സൗകര്യങ്ങൾ കൂട്ടാനും തീരുമാനിച്ചു ട്വൻറ്റി ഫോർ